സ്വാഗതം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള നടൻ ആരാണ് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ്സിലൂടെ തന്നെ അത് രേഖപ്പെടുത്താം. ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം, നമ്മൾ ബാക്കിയുള്ള ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇന്ന് ഫാൻ ബേസ് നോക്കുമ്പോൾ യുവതാരങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ആയിട്ട് കാണുന്നത്. ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയും രജനീകാന്തിനേക്കാളൊക്കെ ഫാൻസാണ് ശരിക്കും പറഞ്ഞാൽ സൂര്യയ്ക്കും വിജയ്ക്കും ഉള്ളത്. അപ്പം എന്നും തമിഴന്മാരുടെ ഏറ്റവും, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരുടെ ഏറ്റവും ആരാധകനായ അല്ലെങ്കിൽ ആരാധനാപാത്രമായ നടൻ എന്ന് പറയുന്ന രജനീകാന്ത് തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹമൊക്കെ കാലങ്ങൾ കഴിയുന്നതനുസരിച്ചിട്ട് എത്രത്തോളം ഫാൻ ബേസിൽ പുറകോട്ട് വരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷെ മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 40 വർഷമായിട്ട് എന്താണേലും നമുക്ക് പറയാൻ കഴിയുന്നത് മമ്മൂട്ടി, മോഹൻലാൽ ഈ രണ്ടുപേര് തന്നെയാണ് ഫാൻ ബേസിലും എല്ലാ കാര്യങ്ങളിലും മുന്നിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഫാൻ ബേസിനെ കുറിച്ചുള്ള വലിയ ചർച്ചകളും പോളും കാര്യങ്ങളുമൊക്കെ നടന്നിരുന്നു. അതിനകത്തിലും നമ്മൾ കണ്ടിരുന്നത് മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവർ തന്നെയാണ് ഇതിനകത്തിൽ ആ ഒരു പോളിനകത്തിൽ സക്സസ് ആയി വണ്ണും ഫസ്റ്റും സെക്കൻഡ് പൊസിഷനിലൊക്കെ കാണിച്ചിരുന്നത്. പക്ഷേ ഇവിടെ എടുത്തു വരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇത്ര ഫാൻ ബേസ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ പറഞ്ഞ രണ്ട് നടന്മാരുടെയും ചില സിനിമകളൊക്കെ വലിയ പരാജയമായി പോകുന്നു എന്നുള്ളത് തന്നെയാണ്. സമീപകാലത്ത് വന്ന മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമ ഇത്രത്തോളം ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ടായിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ആ പരാജയം എന്നുള്ള കാരണം നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. കാരണം അന്ധമായ ഫാൻസ് അല്ല ഇവിടെ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. എല്ലാവരും അവരവരുടെ ആ താരങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ സിനിമകൾ മികച്ചതാണെങ്കിൽ മാത്രമേ അവർ കാണുന്നുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചോദ്യം വേറെ ഒന്നുമല്ല, കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണേലും ഇന്നത്തെ സ്ഥിതി അനുസരിച്ചിട്ട് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും തന്നെയാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള നടന്മാർ. ഇവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അത് നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങൾ കമന്റ്സിലൂടെ രേഖപ്പെടുത്താം നിങ്ങൾക്ക് ആരോടാണ് കൂടുതൽ താല്പര്യമുള്ളത്. ഇതും നമുക്കൊരു 100% കാര്യങ്ങളായിട്ട് കിട്ടില്ലെങ്കിൽ പോലും മാക്സിമം ആളുകൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. തേർഡ് പൊസിഷനിലേക്ക് എന്താണെങ്കിലും ദുൽഖറാണ് ഇപ്പോഴും കാണുന്നത്, നിവിൻ പോളി, അങ്ങനെ ഓരോരുത്തരായിട്ട് നമുക്ക് കാണുന്നുണ്ട്. എന്തായാലും ഈ രണ്ട് താരങ്ങളെയോ അല്ലെങ്കിൽ നിവിൻ നിങ്ങളുടെ മനസ്സിലുള്ള ഓരോരുത്തരെയും വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫാൻ ബേസിൽ കമന്റ്സിലൂടെ ഇട്ടായിരുന്നെങ്കിൽ വളരെ രസകരമായ ഒരു കാര്യമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗ്രേറ്റ് മീഡിയാസ്.